أباح النجم سنا. السلام عليكم ورحمة الله. ബറാഅത്ത് രാവാണ് ഇന്ന്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം, മോചനത്തിൻ്റെ രാവ്, നരകത്തിൽ നിന്നുള്ള മോചനം, ദോഷങ്ങളിൽ നിന്നുള്ള മോചനം, അടിമകളെ, നരകം നിർബന്ധമായ അടിമകളെ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ പ്രത്യേകമായ കരുണ കൊണ്ട് രക്ഷപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാഅത്ത് രാവ്. അടിമകൾ എന്ത് ചോദിച്ചാലും നൽകുന്ന ഒരു രാവാണ്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്, ഒരു രാവാണ് ബറാഅത്ത് രാവ്. മഹാനായ ഷാഫി ഇമാം പറഞ്ഞത്, ഖാല ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ബലഗന അന്നഹു കാന ബലഗന, നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, അന്നഹു കാന യുഖാലു ഇന്ന ദുആ ഇസ്തജാബുൻ ഫീ ഖംസ് ലയാൽ, അഞ്ച് രാത്രികളിൽ, അഞ്ച് രാവുകളിൽ തീർച്ചയായും ഉറപ്പായും ദുആക്ക് ഇജാബത്തുണ്ട്. അതിൽപ്പെട്ട ഒരു രാവാണ് വലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാനിലെ പകുതി. ബറാഅത്ത് രാവ് ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് ഒരുപാട് ഹദീസുകൾ, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മഹാനായ ഷാഫി ഇമാം പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ രാവ് നാം മുതലാക്കണം, റബ്ബിനോട് നാം ചോദിക്കണം. എന്തൊക്കെ ചോദിക്കാനുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെയും റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയണം. ഒരു രണ്ട് റക്അത്ത് സുന്നത്ത് ഉസ്കരിച്ച് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തരും, എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു ആശിലാക്കി തരും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലമ്മാ റഫഅ റഅസഹു മിൻ സ്വലാത്തിഹി ലൈലത്തിൻ നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാനിലെ പകുതി, ബറാഅത്തിന്റെ രാവ്, നിസ്കാരത്തിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ഒരു പച്ച, ഒരു കടലാസ്, പച്ച കടലാസ് മുമ്പിലേക്ക് വന്നു. അതിന്റെ പ്രകാശം ആകാശത്തോളം എത്തി നിൽക്കുന്നു. മക്തൂബൻ, അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ഫിഹാദിഹി ബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനമാണ് അതിൽ എഴുതപ്പെട്ടത്, അതിൽ എഴുതിയിരിക്കുന്നത്. നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. മിനൽ മലിക്കിൽ അസീസ്, അസീസായ മലിക്കിൽ നിന്നുള്ള മോചന പത്രമാണ്. ആരിക്കാണ് ലിഅബ്ദിഹി, തന്റെ അടിമയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, നരകത്തിൽ നിന്നുള്ള മോചനം ലഭിച്ച രാവാണ് ബറാഅത്ത് രാവ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ച് സലാം വീട്ടിയപ്പോൾ, ആകാശത്തിലേക്ക് നോക്കിയപ്പോഴാണ്, തല ഉയർത്തിയപ്പോഴാണ് നരകത്തിൽ നിന്നുള്ള മോചനം ലഭിച്ചത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കൽഭോത്രക്കാരുടെ രോമങ്ങളെക്കാളും കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തുന്ന രാവാണ്. എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അതുകൊണ്ട് ഇന്നത്തെ രാവിനെ ഉപയോഗപ്പെടുത്തണം, ഹയാത്താക്കണം. ചുരുങ്ങിയത് രണ്ട് റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് പൊട്ടിക്കരയുക, റബ്ബിനോട് നമ്മുടെ വിഷമങ്ങൾ പറയുക. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങളെ വീട്ടാനുള്ള മാർഗം നീ കാണിച്ചാ അള്ളാ എന്ന് ദുആ ചെയ്യുക. മക്കളില്ലാത്തവർ ദുആ ചെയ്യുക, പടച്ചവനെ ഈ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ സ്വാലിഹത്തായ മക്കളെ താ. വീടില്ലാത്തവർ, വീട് പണി തുടങ്ങിയവർ, അവർക്കും ദുആ ചെയ്യുക, പടച്ചവനെ എൻ്റെ കയ്യിലൊന്നുമില്ല, നീ എല്ലാം എളുപ്പമാക്കി തരണം. കച്ചവടമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ബിസിനസ് തകർന്നവർ, വീട്ടിൽ സമാധാനമില്ലാത്തവർ, സിഹറും കണ്ണീരും ഷൈത്താനി തുറഹാനി ഇതുപോലെയുള്ള ഷർറുകളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, കയ്യിൽ പണമില്ലാത്തവർ, അങ്ങനെ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അതൊക്കെയും റബ്ബിനോട് പറയുക, റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആചിക്കുക. എല്ലാം അല്ലാഹു സലാമത്താക്കിട്ട് സുബ്ഹാനഹു വതആല നമ്മുടെ ദുആകളെ സ്വീകരിക്കട്ടെ. ഇന്നത്തെ രാവ് യാസീൻ ഓതിയും അതുപോലെ തന്നെ സൂറത്ത് ദുഹാൻ ഓതിയും ദിക്റുകൾ ചൊല്ലിയും ഇന്നത്തെ രാവ് ഹയാത്താക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിഹി യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.